തമിഴ്നാട്ടിൽ മലയാളി പെൺകുട്ടിക്ക് ക്രൂര പീഡനം. കാഞ്ചീപുരത്താണ് സംഭവം. സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തിയ ശേഷമാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികൾക്ക് കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. പത്തിലധികം സ്ത്രീകളെ പീഡിപ്പിച്ച സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ വെച്ചാണ് ഈ പീഡനം ഉണ്ടായത്? എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഗോപികൃഷ്ണൻ, സെവിലിമേട്, അതായത് കാഞ്ചീപുരത്തിലുള്ള സെവിലിമേട് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ആളൊഴിഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പെൺകുട്ടിയും സുഹൃത്തും അവിടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ആറംഗ സംഘം ഇരുചക്ര വാഹനത്തിലെത്തുകയും സുഹൃത്തിനെ അടിച്ച് വീഴ്ത്തിയ ശേഷം പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തത്. പീഡനശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ട സംഘം, രക്ഷപ്പെട്ട കാമുകിയും അതുപോലെ തന്നെ സുഹൃത്തുക്കളായ ആൺകുട്ടിയും പെൺകുട്ടിയും വീടുകളിലെത്തി രക്ഷിതാക്കളോട് വിവരം പറയുകയായിരുന്നു. ശേഷമാണ് കാഞ്ചീപുരം പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. 20 പേർ ആ സമയത്ത് ആ മൊബൈൽ ടവറിൻ്റെ കീഴിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. അതിൽ നിന്നുമാണ് ഇപ്പോൾ 6 പേരെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ 6 പേരും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ആ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 6 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. കൈക്കും കാലിനുമൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത്. സെവിലിമേട്, അതുപോലെ തന്നെ വിപ്പേട് എന്ന് പറയുന്ന 2 മേഖലകളിലുള്ള അവിടുത്തുകാരാണ് പിടിയിലായത്. മണികണ്ഠൻ, വിമൽ, ശിവകുമാർ, തെന്നരസ്, വിഘ്നേഷ്, തമിഴരശൻ, ഈ ആളുകളാണ് പിടിയിലായിട്ട്. 22-23 വയസ്സാണ് ഇവരുടെ പ്രായം. പോലീസ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് 10ലധികം സ്ത്രീകളെ സമാനമായ രീതിയിൽ പീഡിപ്പിക്കുകയും അവരിൽ നിന്ന് ആഭരണവും പണവുമൊക്കെ മോഷ്ടിക്കുകയും ചെയ്ത സംഘമാണ് പിടിയിലായതെന്നുള്ളതാണ് പോലീസ് പറയുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, ഈ മനീഷ്, ഇപ്പോൾ ഇത് ഈ സംഘം അപ്പോൾ ഒരു ക്രിമിനൽ സംഘമാണ് എന്നാണോ പോലീസ് പറയുന്നത്? ഗോപീഷണ, അത്തരത്തിലാണ്. അതായത് ഇതൊരു മേഖല, ഒരു ആളൊഴിഞ്ഞ മേഖലയാണ്, ഒരു വനമേഖല പോലുള്ള ഒരു പ്രദേശമാണ്. അവിടെ വരുന്ന അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടുന്ന യുവതികളെ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയും അതിനുശേഷം അവരിൽ നിന്ന് സ്വർണം ഉൾപ്പെടെയുള്ള സ്വർണവും പണവും അപഹരിക്കുന്ന, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ അപഹരിക്കുന്ന ഒരു സംഘം തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്നാണ് പോലീസ് എന്തായാലും പറയുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കാഞ്ചീപുരം സ്വദേശിയായ യുവതിക്കാണ് ഇത്തരത്തിലൊരു പീഡനം ഏൽക്കേണ്ടി വന്നത്. അവർ മലയാളികളാണ്. അവർ കാഞ്ചീപുരത്ത് സെറ്റിലായ കുടുംബമാണ്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ചും ആ ഒരു മേഖലയിൽ ധാരാളമായി ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കാഞ്ചീപുരത്ത് ഉയരുന്നുണ്ട്. സാമൂഹിക പ്രവർത്തകരൊക്കെ പോലീസ് ഇവിടെ എന്തിനാണ്, പോലീസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അവിടെ ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും 6 പേരെയും പോലീസ് വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മൊബൈൽ ടവർ അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളെല്ലാം വെച്ചാണ് പോലീസ് ഈ 6 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നതിന്. പ്രാഥമികമായി പോലീസ് പറയുന്നത് 10ലധികം സ്ത്രീകളെ ഈ മേഖലയിൽ തന്നെ എത്തിച്ച് അവിടെ പീഡിപ്പിക്കുകയും സമാനമായ രീതിയിൽ മോഷണം നടത്തുകയും ചെയ്യുന്ന സംഘമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഗോപികൃഷ്ണൻ. ശരി, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.